പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും സഹായ ഫണ്ടിലേക്ക് പണം നൽകുന്നതിന് മുൻപ് നിങ്ങളുടെ ചുറ്റുപാടും ശ്രദ്ധിക്കുക നിങ്ങളുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ജോലിക്കാർക്കോ അടുത്തുള്ള ആർക്കെങ്കിലുമോ സാമ്പത്തിക സഹായം ആവശ്യമുണ്ടോ എന്ന് അന്വേഷിക്കുക ആദ്യം അവരെ കരുത്തരാക്കുക കാരണം അവരിലേക്ക് എത്താനുള്ള എളുപ്പമാർഗം നിങ്ങളാണ് മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ അല്ല ക്രിക്കറ്റ് താരം ശ്രീശാന്ത് സോഷ്യൽ മീഡിയയിൽ കുറിച്ച വാചകമാണ് ഇത് നിറഞ്ഞ കയ്യടികളോടെയാണ് ശ്രീശാന്തിന്റെ ഈ വാചകങ്ങൾ പൊതുവെ മലയാളികൾ എതിരേറ്റതെങ്കിലും രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകയായ ഷാഹിദ കമാൽ വ്യത്യസ്തമായ ഒരു കുറിപ്പുമായി രംഗത്തെത്തിയത് ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുകയാണ് ഷാഹിദ കമാലിന്റെ കുറിപ്പ് ഇങ്ങനെ പ്രിയപ്പെട്ട ശ്രീശാന്ത് ചുറ്റിലും നോക്കുന്നത് നല്ലതാണ് മുഖ്യമന്ത്രിയുടെ വാക്സിൻ ചലഞ്ചാണ് താങ്കൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു തിരിഞ്ഞുനോട്ടം രണ്ട് കരങ്ങളും ഉയർത്തി ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ഒരു ഒൻപത് വയസ്സുകാരനെ കാണാത്ത താങ്കളുടെ കണ്ണിന് ചുറ്റും കാണാനുള്ള കാഴ്ചയുണ്ടോ എന്തെങ്കിലും പറയണമെന്ന് കരുതിയ ഒരു സത്യമാണിത് അന്ന് ഞാനിത് പല സുഹൃത്തുക്കളോടും പങ്കുവച്ചിട്ടുള്ളതുമാണ് പക്ഷേ ഇപ്പോൾ പരസ്യമായി പറയാൻ താങ്കളായി അവസരം ഉണ്ടാക്കിയിരിക്കുന്നു ഏകദേശം പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് കൃത്യമായ തീയതി ഓർമ്മയില്ല താങ്കൾക്ക് ഓർമ്മ കാണുമോ എന്ന് അറിയില്ല താങ്കൾ ക്രിക്കറ്റിൽ കത്തി നിൽക്കുന്ന സമയം കൊച്ചി എയർപോർട്ടിലാണ് സ്ഥലം താങ്കളും കൂടെ മൂന്ന് പേരും ഞാനും അന്ന് ഡൽഹിയിൽ പോകാനായി എയർപോർട്ടിൽ ഉണ്ടായിരുന്നു മഹിളാ കോൺഗ്രസിന്റെ ദേശീയ കമ്മിറ്റിയിൽ പങ്കെടുക്കാനാണ് എന്റെ യാത്ര ടിക്കറ്റ് ചാർജ് കുറവായതിനാലാണ് കൊല്ലത്ത് താമസിക്കുന്ന ഞാൻ തിരുവനന്തപുരം എയർപോർട്ടിൽ പോകുന്നതിന് പകരം കൊച്ചിയിൽ നിന്ന് വന്നാണ് പോകുന്നത് ആ അത് പോകട്ടെ കാര്യത്തിലേക്ക് വരാം നിശബ്ദമായ അന്തരീക്ഷം ഒരു ബഹളം ഒരു ഒൻപത് വയസ്സുകാരൻ പരിസരം മറന്ന് രണ്ട് കൈയും ഉയർത്തി അലറി വിളിക്കുകയാണ് ശ്രീശാന്ത് 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 കൂടെ ആ കുട്ടിയുടെ പിതാവും മാതാവും ജ്യേഷ്ഠനും പതിനൊന്ന് വയസ്സ് കാണും ഇടത്തരം കുടുംബമാണെന്ന് വേഷം കാണുമ്പോൾ അറിയാം ആ കുടുംബം അകത്തേക്ക് വന്നതേയുള്ളൂ ബോർഡിംഗ് പാസ് എടുക്കാത്തതിനാൽ അകത്തേക്ക് കയറാനും കഴിയില്ല ശ്രീശാന്തും കൂടെ ഉള്ളവരും അകത്താണുള്ളത് കുട്ടിയുടെ മാതാപിതാക്കൾ തടയാൻ ശ്രമിച്ചിട്ടും കുട്ടി വീണ്ടും വിളിച്ചുകൊണ്ടേയിരുന്നു ശ്രീശാന്ത് എന്ന് എയർപോർട്ടിലുള്ളവരെല്ലാം ആ കുട്ടിയെ നോക്കുന്നു ശ്രീശാന്തിനെയും നോക്കുന്നു പക്ഷേ താങ്കൾക്ക് യാതൊരു ഭാവുന്ന മാറ്റവുമില്ല ഒന്നുകൂടി മസിൽ പിടിച്ചു നിന്നു ഞാൻ ആരാധിക്കപ്പെടേണ്ടവനാണെന്ന് സ്വയം പ്രഖ്യാപിച്ചതുപോലെ തൊട്ടടുത്ത് ഒരു വേലിക്കപ്പുറത്ത് നിന്ന താങ്കളുടെ കുഞ്ഞു ആരാധകനെ നോക്കി ഒന്നിച്ചിരിക്കുന്നതിനോ കൈയുയർത്തി അഭിവാദ്യം ചെയ്യുന്നതിനോ ഒരു രൂപ ചെലവില്ലാത്ത കാര്യം അതിനുപോലും മനസ്സ് കാണിക്കാതെ നടന്നു പോകുന്ന താങ്കൾ എങ്ങനെ ചുറ്റുമുള്ളവരെ കാണും ആ കണ്ട എനിക്ക് മാത്രമല്ല പലർക്കും അത് വേദനയായി ഒരുപക്ഷെ ആ കുഞ്ഞു മനസ്സിന്റെ വേദനയാകാം താങ്കൾക്ക് പിന്നീട് ക്രിക്കറ്റിൽ ശോഭിക്കാതെ പോയതും അതിൽ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ഞാനടക്കം മലയാളികൾക്കെല്ലാം വല്ലാത്ത വേദനയും നിരാ ആരാണെന്നോ എവിടെ ഉള്ളവരാണെന്നോ അറിയില്ല കൌമാരക്കാരനായ ആ കുട്ടി ഇപ്പോൾ ഒരുപക്ഷെ നാട്ടിൽ ക്രിക്കറ്റ് കളിച്ച് നടക്കുന്നുണ്ടാകാം ഒരുപക്ഷെ എന്റെ കുറിപ്പും വായിച്ചേക്കാം ഇന്നായിരുന്നെങ്കിൽ ഞാനത് വീഡിയോ എടുത്തേനെ ക്രിക്കറ്റിൽ ഇനിയും ഉയരത്തിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു സ്നേഹപൂർവം ഷാഹിദ കമാൽ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ